കാവ്യഭംഗിയാർന്ന ഗാനങ്ങൾ മാത്രമല്ല കഥാമൂല്യവും ജനപ്രീതിയും ഒത്തിണങ്ങിയ അനേകം ചലച്ചിത്രങ്ങളും മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനാണ് ശ്രീകുമാരൻ തമ്പി. മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെ ഇത്ര കയ്യൊതുക്കത്തോടെ വെള്ളിത്തിരയിലേക്ക് ആവാഹിച്ച ചലച്ചിത്രകാരന്മാർ കുറവ്. ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളും ആ സിനിമകളിൽ പ്രേക്ഷകൻ കണ്ടു. സാധാരണ മനുഷ്യരുമായി എളുപ്പം താതാത്മ്യം പ്രാപിക്കാൻ കഴിവുള്ളവരായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ. സ്വാഭാവികമായും ആ കഥാപാത്രങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മലയാളി പ്രേക്ഷകർക്ക് പ്രയാസമുണ്ടായില്ല. ജീവിതവിഗാനങ്ങൾ ഒരു പടം, ഞാൻ ചെയ്ത പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിലൊന്നാണ്. വളരെ നല്ലൊരു ഉദ്ദേശത്തെയുള്ള സിനിമയാണ്, നല്ലൊരു പടമാണ്. തരക്കെട്ടില്ലാതെ ഓടുകയും ചെയ്തു, വലിയ ഹിറ്റായിട്ടില്ലെങ്കിലും ഓടുകയും ചെയ്തു. സത്യനായിക മുക്തിദായിക പുത്തൊഴുത്തിൻ പുളകമായ, കാരണം എനിക്ക് ഞാൻ ബൈബിൾ പഠിച്ചിട്ടുണ്ട്, ബൈബിൾ നന്നായി പഠിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഈ പോസ്റ്റൽ ട്യൂഷനിലൂടെ ബൈബിൾ പഠിക്കാൻ എനിക്ക് രസമായിരുന്നു. ഒരു ഫാദർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു, ഒരു ഹിന്ദുവായ താങ്കൾക്ക് എങ്ങനെ ഈ പാട്ട് എഴുതാൻ കഴിഞ്ഞു, ഒരു ക്രിസ്ത്യൻ പോലും ഇത്രയും സമഗ്രമായിട്ട് എഴുതാൻ പറ്റില്ല, ഒരു ബൈബിളിലെ എല്ലാ അംശം യേശു ആരാണെന്നും പൂർണ്ണമായിട്ട് ആ പാട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നെ പക്ഷേ അതിന് പാട്ടിൻ്റെ വിജയത്തിൽ എൻ്റെ എഴുത്തിനെക്കാട്ടിലും കുറേക്കൾ മുമ്പേ ഇരിക്കുന്ന വിശ്വേട്ടൻ്റെ സംഗീതമാണ്. അപ്പോൾ ജീവിതത്തിൽ ഗാനം എന്ന് പറയുമ്പോൾ ഇന്നും ഇതിപ്പോൾ സത്യനായിക മുക്തിദായിക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായിക ശ്രീ യേശു നായകങ്ങളുടെ പാട്ട് ലോകം മുഴുവൻ പരന്നു കഴിഞ്ഞു. ലോകം മുഴുവൻ എവിടെയൊക്കെ മലയാളികളുണ്ടോ, എവിടെയൊക്കെ മലയാളി ചർച്ചകളുണ്ടോ, അവിടെ എല്ലാ പാട്ട് പാടുന്നുണ്ട്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശു നായക സത്യനായക മുക്തിദായക സിനിമയിൽ നമുക്കൊരുപാട് നല്ല ക്രിസ്ത്യ ഭക്തിഗാനങ്ങൾ നമ്മുടെ രചയിതാക്കളും സംഗീത സംവിധായകരും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പള്ളിയിൽ നടക്കുന്ന ഒരു കൊയർ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം ആണ് ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിലെ സത്യനായക. സാഗരത്തിൻ തിരയേ വെന്ന് കർമ്മകാണ്ഡമേ അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയേ വെന്ന് കർമ്മകാണ്ഡമേ വേനലിലൊരു മഴ ഞാൻ സുബ്രഹ്മണ്യം കുമാർ സാറിന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്ത പടമാണ് അത്. വേനലൊരു മഴ എന്ന് പറയുന്നത് ശരിക്കും തമിഴിൽ വന്ന മുള്ളും മലരും എന്ന സിനിമയുടെ ഒരു കഥ. മുള്ളും മലരും അതിൻ്റെ ഒറിജിനൽ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ചെറിയ മലയാളത്തിന് പറ്റിയുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എടുത്തത് ഞാൻ. അപ്പോൾ അതിൽ എം എസ് സുശാനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്.
ഞാനും എനിക്ക് വളരെ 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 തൃപ്തിയോടെടുത്തൊരു പടമാണ് അത്. ഒന്ന് മധു ശ്രീവിദ്യ രണ്ടുപേരും അകന്നു കഴിഞ്ഞിരുന്ന ഒരു സമയമാണ് അത്. അവർ വീണ്ടും ഒരുമിച്ച് അഭിനയിപ്പിച്ചു ഞാനാണ്. വേനൽ മഴയാണ് ആ പടം. അതിനകത്തുള്ള ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രുചിപ്പാട്ടുണ്ട്. ഇപ്പോൾ മുള്ളുമല്ല എന്നുള്ളൊരു പാട്ടുണ്ട്. പക്ഷെ അത് അതുപോലെ ഞാനത് കുറച്ച് വ്യത്യസ്തമാക്കി മലയാളത്തിൽ ഒരു രുചിപ്പാട്ട് എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. ഒരു നല്ല കറി ഒരു ഒരു ഊണിനെ കുറിച്ചൊരു പാട്ട് മൊത്തത്തിൽ എഴുതിയാൽ എങ്ങനെയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ എഴുതിയ നോൺ വെജിറ്റേറിയൻ പാട്ടാണത്. ഞാൻ പിന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല. ഞാനിപ്പോൾ മുട്ട പോലും കഴിക്കില്ല. പണ്ട് മുട്ട വെച്ചിട്ടും കഴിക്കില്ല. അപ്പോൾ ഒരു പ്യൂർ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ സോങ് എന്നുള്ളതാണ് എൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ എല്ലാവരും ഈശ്വരി അമ്മയുടെ അവരുടെ പാട്ട് അത് മനോഹരമായിട്ട് അവരത് പാടിയിട്ടുണ്ട്. ആഹാര സാധനങ്ങളെ കുറിച്ചുള്ള പാട്ടുകൾ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതിനൊരു ട്രെൻഡ് തുടങ്ങി വെച്ചത് ഈ പാട്ടാണെന്ന് തന്നെ പറയാം. ഇതിലെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കാണാതെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇല്ലാതെ തന്നെ അത്രയും വിഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിരന്ന ഒരു ഒരു ഫീൽ നമുക്ക് ഉണ്ടാകും. പിന്നെ വിഷ്വൽസ് കാണുമ്പോഴാണെങ്കിൽ വിദ്യാമ്മ അത് കഴിക്കാതെ കഴിച്ച പോലത്തെ ഒരു ആസ്വദിക്കുന്ന ഒരു ഫീല് ആണ് വിഷ്വൽസിലെല്ലാം ഉടനീളം. പിന്നെ മൊത്തത്തിൽ ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങും. എൺപതുകളുടെ തുടക്കത്തിലാണ് മലയാള സിനിമാ സംഗീതത്തിൽ ഒരു ചെറിയ മാറ്റം വരുന്നത്. അതുവരെ ഈ ക്ലാസിക്കൽ ബേസ്ഡ് പാട്ടുകളും ഫോക്കുമായിട്ടൊക്കെ നമ്മൾ ഇണങ്ങുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഒരു പാശ്ചാത്യ സംഗീത ശൈലിയിലേക്ക് തിരിഞ്ഞ ഒരു കാലമാണ് എൺപതുകളുടെ തുടക്കമാണ്. എഴുപതുകളുടെ അവസാനവും എൺപതുകളുടെ തുടക്കമാണ്. അതിൽ പ്രധാന കാരണക്കാർ രണ്ട് സംഗീത സംഘടന ശ്യാമും കെ ജെ ജോയി. ഇവർ കണ്ടിരിക്കുന്ന ധാരാളം പടങ്ങളുണ്ടായി. അപ്പോൾ അവർ രണ്ടുപേരുടെ ശൈലി അവർ ട്യൂൺ കൊടുത്ത് പാട്ടെഴുതിക്കുന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറുന്നതിനൊരു കാലഘട്ടം. അപ്പോൾ ശ്യാമാണ് എൻ്റെ ഇടിമുഴക്കത്തിൻ്റെ സംഗീത സംവിധായകൻ. അത് അതുകൊണ്ട് ഈ കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു എന്നുള്ള വലിയ ഹിറ്റായ പാട്ട് ട്യൂൺ വെച്ച് എഴുതിയതാണ്. ശ്യാം ട്യൂൺ തന്നു, ട്യൂൺ വെച്ചിട്ട് ഞാൻ എഴുതിയ പാട്ടാണ്. കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു, കള്ളി നിൻ്റെ കളിചീരി പോലെ, തുമ്പപ്പൂക്കൂന കൂട്ടി തുമ്പതുള്ളി ഓണമെത്തും, അരവയർ നിറവയറാകുമ്പോൾ എനിക്കും നിനക്കും കല്യാണം. കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു, കള്ളി നിന്റെ കളിച്ചിരി പോലെ, കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു, കള്ളി നിന്റെ കളിച്ചിരി പോലെ, പൊന്നരളിപ്പൂ നിരത്തി പൊന്നോണം വിരുന്നു വരും, പൊന്നരളിപ്പൂ നിരത്തി പൊന്നോണം വിരുന്നു വരും, അരവയർ നിറവയർ. പുത്തഞ്ചേരി എൻ്റെ എൻ്റെ എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പം എന്നോട് ഞാൻ തുറന്നു പറയും. ഞാൻ ചേട്ടനാണ് എൻ്റെ ഗുരു. രവീന്ദ്രൻ പറയുമായിരുന്നു, രവീന്ദ്രൻ ഞാനും കൂടെ പ്രവർത്തിക്കുമ്പോൾ രവീന്ദ്രൻ പറയും,
തമ്പിസാറിൻ്റെ പാട്ടുകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഗിരീഷിൻ്റെ നിന്ന്. ഗിരീഷ് തമ്പിസാറിൻ്റെ പാട്ട് പാടും, പാടി തന്നെ അർത്ഥം പറഞ്ഞ് കേൾപ്പിക്കുക. അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഗിരീഷ് പോയറ്റായതുകൊണ്ട് ഗിരീഷിൻ്റെ ഒരു വിവിധ തലങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ പാട്ടുകൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ അനിയനാണ് ഗിരീഷ് കുട്ടി. ഗാനരചിതാവ് കൂടിയായ സംവിധായകൻ എന്ന നിലയിൽ ഞാൻ പാട്ടുകൾ ഏറ്റവും കുറച്ച ഒരു പടമാണ് മുന്നേറ്റം. മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ താരം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെ അഭിനയിച്ച ആദ്യത്തെ പടം. അപ്പോൾ ആ പടത്തിൽ രസകരമായ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത മമ്മൂടെ പാട്ടാണ് അത്. വളകിലിക്കം ഒരു വളകിലിക്കം, ഭൂമുഖവാതിലൊരു ഭൂമണം. അപ്പോൾ ഈ പാട്ട് നമ്മൾ യേശു അമേരിക്കയിലാണ്. അപ്പോൾ യേശുദാസനോട് പറഞ്ഞു, ഉണ്ണിമനോൻ എന്നൊരു പാട്ട് പയ്യൻ നമ്മുടെ തരങ്ങളിലുണ്ട്, അവൻ ട്രാക്ക് പാടും, ഞാൻ വന്ന് മിക്സ് ചെയ്തോളാം. അപ്പോൾ അങ്ങനെ ഉണ്ണിമനോനാണ് ഈ വളകിലിക്കം എന്നുള്ള പാട്ട് പിന്നെ ട്രാക്ക് പാടിയത്. പാടി ചേരാൻ ഉണ്ണിമനും കൂടെ പാടി. അങ്ങനെ പടം റിലീസ് ചെയ്യേണ്ട സമയമെടുത്തു, പക്ഷേ യേശു വരാൻ പറ്റില്ല. ഞാൻ കുമാരസ്വാമി, കുമാരസ്വാമി പറഞ്ഞു അത് അതിനെടുത്ത് കൊടുക്കുക, അത് മതി. അങ്ങനെയാണ് ഉണ്ണിമേനന് എൻ്റെ ശബ്ദം അവിടെ പോകുന്നത്. മമ്മൂട്ടിയും ഉണ്ണിമേനോനെ കുറിച്ച് പറയുമ്പോൾ, ഈ മുന്നേറ്റം എന്ന ചിത്രം അവരുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ഗാനമെന്ന സിനിമ ശാസ്ത്രീയ സംഗീതത്തെ അധിഷ്ഠിതമായിട്ടുള്ള സിനിമയാണ്. അങ്ങനെ സിനിമ എടുക്കണം എന്നുള്ളത് എൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു. ഞാനൊരു ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ആരാധകനാണ്. 78 ഞാൻ അതിനെക്കുറിച്ചൊരു പരസ്യം ചെയ്തു. ദ ഫസ്റ്റ് ഫിലിം, ഫസ്റ്റ് പിക്ചർ ഫിലിം ബേസ്ഡ് ഓൺ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. ഈ പരസ്യം കൊടുത്തത് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേമ്പർ കോമേഴ്സിൻ്റെ ഒരു ശോഭന ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സിനിമ വരുന്നതിന് മുമ്പ് മറ്റൊരു വലിയ സംഗ്രഹവരണം വന്നു. എൻ്റെ ഗാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാനം സംഗീതമില്ലെങ്കിൽ ആ കഥയിലെ ഒരു മുഹൂർത്തവും ഇല്ല. അങ്ങനെ ആ കഥ എഴുതിയിരിക്കുന്നത്. സംഗീതമില്ലാതെ
ആ കഥയില്ല. അപ്പം അതിൽ എല്ലാം തന്നെ സ്വാധീന കൃതികളും ത്യാഗരാജ കൃതികളും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്വി സുധാവര എന്നുള്ള കല്യാണരാഗത്തിലുള്ള പാട്ട് 10 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ട് സ്വാധീന കൃതിയാണ്. പിന്നെ എന്തൊരു മഹാനുഭവ ത്യാഗരാജ കൃതിയാണ്, അത് പഞ്ചരത്ന കൃതി ഒന്നാണ്, അത് ബാലകുമാരൻ. അപ്പോൾ ഇത് പാട്ടുവെക്കാൻ തീരുമാനിച്ച ഒന്ന് തീരുമാനിച്ചു ഏറ്റവും വലിയ സംഗീതജ്ഞൻ തന്നെ ആയിരിക്കണം ഇതിനകത്ത് ഗുരുവായിട്ട് ഗുരുവിൻ്റെ ശബ്ദം പാടുന്നത്. ഡോക്ടർ ബാലകൃഷ്ണൻ അല്ല ഒരാൾ എൻ്റെ മനസ്സിലായിരുന്നു. അപ്പോൾ ഗാനത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതിലെ പാട്ടുകൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് പാടാൻ കഴിയുന്നതായിരുന്നില്ല. അത് ശാസ്ത്രീയ സംഗീതമായിരുന്നു തികച്ചും. സ്വാമി അങ്ങനത്തെ അവസരം കിട്ടിയ പിന്നെ വിട്ടുവീഴ്ച ചെയ്യത്തുമില്ല. ആ കരുണ ജീവാനന്ദ താമസം കൃഷ്ണ എന്നുള്ള ഇരീമൻ തമ്പിയുടെ കൃതി ശരിക്കും അദ്ദേഹം ചെയ്തത് ഇരീമൻ തമ്പി പാടിയ ശ്രീരാഗത്തിലാണ് അത്. പക്ഷേ ജനങ്ങൾക്കത് അറിഞ്ഞൂട. ജനങ്ങൾ കേട്ടിട്ടുള്ളത് ചെമ്പൈ വൈദ്യാഭാഗവതരുടെ പിന്നെ ഇതുവരെ കാമ്പൂജിയിലുള്ള കരുണ ജീവാനന്ദ താമസം കൃഷ്ണ. പക്ഷേ ഞാൻ പറഞ്ഞു അത് ശ്രീരാഗത്തന്നെ ഇടണം സാബിട്ട് പറഞ്ഞു. കാരണം ഇരീമൻ തമ്പി ഏത് രാഗത്തിൽ പാടിയോ ആ രാഗത്തിൽ തന്നെ നമ്മൾ അങ്ങനെ ശ്രീരാഗത്തിലാണ് പാടി. അപ്പോൾ ഈ പാട്ട് കേട്ട് ചില ആളുകൾ നമ്മൾ പറഞ്ഞു ചില ആളുകൾ അതെന്താ ട്യൂൺ മാറ്റിയത്, കരുണ ജീവാനന്ദ താമസം എന്നുള്ള പാട്ടിൻ്റെ ട്യൂൺ ഇതല്ലല്ലോ. അപ്പം നിങ്ങൾ പറയുന്നത് ചെമ്പൈ പാടിയ ട്യൂണാണ്, ഇത് ഞാൻ ഇരീമൻ തമ്പിയുടെ ട്യൂണാണ്, ഞങ്ങൾ ശ്രീരാഗം. അത് ഇതുവരെ കാമ്പോജി എന്ന് പറയുന്നത് അത് പിന്നെ ചെമ്പൈ നൽകിയ ട്യൂണാണ്, അദ്ദേഹം ചിട്ടപ്പെടുത്തിയതാണ്. ാണ് ആലപിച്ചിരിക്കണത്, സാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ലക്ഷ്മിയമ്മ ഒരു നല്ലോണം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ്. അപ്പൊ അവരുടെ ഒരു മാനറിസംസ്, ഇത്തിരി വയസ്സായ ആൾക്കാർ കച്ചേരിക്കൊക്കെ ഇരുന്ന് പാടുമ്പോൾ ഉള്ള ഒരു മാനറിസംസ്, പിന്നെ കോസ്റ്റ്യൂമിലൊക്കെ ആണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ സാരിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഓഫ്കോഴ്സ് നെടുമുടി ചേട്ടൻ്റെ മൃദംഗം പെർഫോമൻസ്, അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ മെമ്മറിയിൽ അത്ര എന്താ പറയുക, അദ്ദേഹം ജീവിക്കുകയാണെന്ന് തോന്നുന്നത് സ്റ്റേജിൽ മൃദംഗം വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്. ഞാനൊരൊറ്റ പാട്ടായിരുന്നു കഴിഞ്ഞുള്ളൂ, അത് ഏറ്റവും നല്ല പാട്ടാണ് ആലാപനം ആലാപനം എന്നുള്ള യേശുദാസ് ക്രിസ്ത്യാനിയും കൂടി ചേർന്ന് പാടിയ ആ രാഗമാലിക. അത് വളരെ നല്ല പാട്ടാണ്. പക്ഷെ അതുപോലും നമ്മുടെ ഗാനം അവാർഡിന് സംസ്ഥാന അവാർഡിന് പോയപ്പോൾ ആ പാട്ടിൻ്റെ അവാർഡിന് പരിഗണിക്കപ്പെട്ടില്ല, ആലാപനം ആലാപനം എന്ന പാട്ട് പോലും. അപ്പോൾ പക്ഷേ ആ പാട്ട് ഇന്നും ഒരു ക്ലാസിക്കായിട്ട് നിൽക്കുക ഒരു യാതൊരു സംശയമില്ല. കാരണം എൻ്റെ വരികളും ദക്ഷിണാമൂർത്തി സ്വാമി നൽകിയ ഈണവും ആ മൂന്ന് വ്യത്യസ്ത രാഗങ്ങളുടെ പ്രയോഗവും ഒക്കെ തന്നെ ആ പാട്ട് അത് യേശുദാസും ജാനകിയും പാടിയിരിക്കുന്നത്. ആലാപനം ആലാപനം
അഭ്യസിക്കാത്ത ജാനകിയമ്മയും കൂടി ചേർന്ന് അതിമനോഹരമായി ആലപിച്ചിട്ടുള്ള ഗാനമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ലക്ഷ്മി അതിൽ അഭിനയിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരൊരു സിംഗർ അല്ല എന്നുള്ളത് നമുക്ക് തോന്നുകയില്ല. അത്ര മനോഹര ലിപ്പെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണത്, ഈസി ആയിട്ടുള്ളൊരു പാട്ടല്ല. അതിൽ ആ ലിപ്സിംഗ് വളരെ കറക്റ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നത്. ജീവന സങ്കല്പ ലഹരിയിൽ മുങ്ങും ഏവ സുന്ദര ഒരു ദുഃഖരാഗം. യുവജനോത്സവം മോഹൻലാലിന്റെ സൂപ്പർ താര പദവിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു. എനിക്കൊരു വലിയ ദൗർബല്യം സിന്ധുവിൽ രാഗത്തോടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ ഞാൻ എനിക്ക് ഒരുപാട് പരിചയമുള്ള രാഗമാണ്. അത് കാരണം ഈ കാവടി ചിന്ത് സിന്ധുഭൈരവ്. ഞങ്ങളുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൈപ്പൂയത്തിന് കാവടി ആട്ടമുണ്ട്. കാവടി ആട്ടത്തിന് ഈ പമ്പമേളക്കാരെ പാണ്ഡ്യയിൽ നിന്ന് വരും, തമിഴ്നാട്ടിൽ നിന്ന് പമ്പമേളക്കാർ വരും. അപ്പം അതിൻ്റെ കൂടെ നടന്ന് നടന്ന് ഇവർ വായിക്കുന്ന അധികവും സിന്ധുഭൈരവിയാണ്. അപ്പോൾ ഈ പാടാൻ നമുക്ക് പാടാൻ ഞാൻ എഴുതി, അന്ന് രവീന്ദ്രനെ ട്യൂൺ തന്നെ എഴുതിക്കും, പിന്നെ ഞാൻ എഴുതി ട്യൂൺ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ പാടാൻ നോക്കി പാടാൻ ഞാൻ പറഞ്ഞു, ഇതിപ്പം ഞാൻ എഴുതി പാട്ടുണ്ട്, രവി അങ്ങ് ട്യൂൺ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഏകദേശ രൂപത്തിൽ ഞാൻ പാടിയ സിന്ധുവരിയല്ല. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് സിന്ധുവരി തന്നെ ഇടാം, ഈ രാഗം തന്നെ ഇടാം. അങ്ങനെയാണ് ഇന്നത്തെ പാടാൻ നോക്കി പാടാം എന്നുള്ള പാട്ട്. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം പ്രാണനൊരുകും ഗാനം. ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം എന്ന ഗാനം പിക്ചറൈസ് ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ ഗാനം കേൾക്കുന്നത്. അപ്പോൾ
ദാസേട്ടനും എസ് പി ശൈലജയാണ് പാടിയിട്ടുള്ളത്. പക്ഷെ നമുക്കതിൽ വളരെയധികം എനിക്ക് പ്രത്യേകത തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിന്ധുഭൈരവി രാഗമാണ് ആ പാട്ടിൻ്റെ കമ്പോസിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ സിന്ധുഭൈരവി രാഗത്തിൻ്റെ ബേസിൽ കിടക്കുന്ന ഒരു ഗാനത്തിന് എങ്ങനെ അന്നത്തെ കാലത്തെ ഒരു പുതുമയുള്ള ഒരു ട്രെൻഡി സോങ് ആയിട്ട് മാറ്റാൻ രവിയേട്ടൻ രവീന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ആ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പിന്നെ അതിനകത്ത് ഏറ്റവും എല്ലാ എന്നൊന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പടം പിന്നെ പാട്ട് എന്ന് പറയുന്നത് പിന്നെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർവ് പുഞ്ചിരിച്ചു എന്നുള്ള പാട്ടാണ്. അത് ഞാൻ എഴുതിയ പാട്ടുകളിൽ ശരിക്കും തോന്നുന്നു വളരെ വ്യത്യസ്തമുള്ള പല പാട്ടുകളിൽ ഒരെണ്ണമാണത്. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർവ് പുഞ്ചിരിച്ചത് ഓരോ വരിയിലും നല്ല ബിംബങ്ങൾ വരികയും നല്ല ഉപമ അലങ്കാര ഭരിതമായൊരു പാട്ടാണത്. അപ്പോൾ അത് പിന്നെ യേശുദാസാണ് പാടിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അത് സിനിമയിൽ പാടുന്നത് മോഹൻലാലല്ല. എനിക്കൊന്നും ഇപ്പോൾ ഒരു യുവജോത്സവത്തിന് ശേഷം ഒരുപക്ഷെ മോഹൻലാൽ എൻ്റെ പടത്തിൽ അഭിനയിക്കാത്ത ഒരു കാരണം അതായിരിക്കും. കാരണം വെച്ചാൽ ഇത്ര നല്ലൊരു പാട്ടുണ്ടായിട്ട് മോഹൻലാലിനെ കൊണ്ട് പാടിക്കാതെ ഞാൻ കമൽ റോയ് എന്നുള്ള പുതുമുഖത്തെ കൊണ്ട് പാടിച്ചു, ഉർവശയുടെ അനിയനെ കൊണ്ട് അത് പാടിച്ചു. ആ കഥയ്ക്ക് അങ്ങനെ കഥയുടെ കഥ രംഗം അങ്ങനെയാണ്. അതുകൊണ്ടാണ് തീരൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ പുഞ്ചിരിച്ചു. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കുന്ന ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാനമാണത്. കാരണം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗാനമാണ്, ലളിത സംഗീതം. അതൊരു ഗസൽ മൂഡിൽ അദ്ദേഹം വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണമല്ലി നൃത്തമാടും നാളെയുമി പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കൂന പൊൻപണം പോ നിൻ പ്രണയ പോ യുവജനോത്സവം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഹീറോ ആയിരുന്നെങ്കിലും ഞങ്ങളെല്ലാവരും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ, ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുറേ പിള്ളേരെന്നുള്ള നിലയ്ക്ക് അശോകനുണ്ട്, ഞാനുണ്ട്, ഞങ്ങളുടെ മാസ്റ്ററായിട്ട് അഭിനയിക്കുന്ന മണിയുമ്പിള്ള രാജുണ്ട്, ഞങ്ങളെല്ലാവരും ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു കഥയായിരുന്നു അത്. അപ്പോൾ അതിൽ എൻ്റെ കഥാപാത്രം ഓമനക്കുട്ടൻ എന്ന് പറയുന്നൊരു മാരാറാണ്. അപ്പം ഞാൻ വളരെയധികം വാചകൊഴിക്കുന്ന ഒരു ആളായിട്ടാണ് ആ കഥാപാത്രം. എന്ന് വെച്ചാൽ ഞാൻ പറയും മാരാരെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഈ പരിപാടി മാത്രമല്ല, ഞങ്ങൾ വലിയ മുതലാളിമാരാണെന്നാണ് ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ സിനിമയിൽ. അപ്പോൾ പക്ഷേ അവസാനം ഒരു പ്രത്യേക ഘട്ടത്തിൽ എൻ്റെ ക്യാരക്ടറിനെ കാണാതെ ആവുകയാണ്. ഇവിടെ നിന്ന് വെച്ചാൽ എൻ്റെ എന്തോ ഒരു എഴുത്തു വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു, പിന്നെ കുറേ കാലം എൻ്റെ ക്യാരക്ടർ ഇല്ല ആ പടത്തിൽ. അങ്ങനെ മോഹൻലാൽ എന്നെ അന്വേഷിച്ച് വരികയാണ്, ഓമനക്കുട്ടൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ അവിടെ ആ നാട്ടിലൊക്കെ വന്ന് അന്വേഷിക്കുന്നു, ഇങ്ങനെ വലിയ മറ്റേ കാറൊക്കെയുള്ളത്. അപ്പം നാട്ടുകാർ ചോദിക്കും, അവർക്ക് മനസ്സിലായി, ആർക്കാരും മനസ്സിലായില്ലത് ആ ഓമനക്കുട്ടനാണെങ്കിൽ മറ്റേ മാരാറാണെങ്കിൽ അവനാ അമ്പലത്തിൽ പാടി അവിടെ നിൽപ്പുണ്ടാവും, അവിടെ പോയാൽ കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ പാട്ടിലേക്കാണ്. ഞാൻ അമ്പലത്തിൻ്റെ നടയിലിരുന്ന്, കാരണം അഷ്ടിക്ക് വകയില്ലാത്തൊരു കുടുംബത്തിലാണ്, പക്ഷെ വെറും വാചകം മാത്രമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അഷ്ടപതി പാടുന്നതായിട്ടൊരു ഗാനമാണ് ആ സിനിമയിലെ ഒരു അഷ്ടപതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പ്രളയപയോധി ജലയെന്ന് പറഞ്ഞ്. ഇതിൻ്റെ റെക്കോർഡിംഗ് എനിക്ക് ഓർമ്മ വരാണ്, അധികം ആളുകളൊന്നുമില്ല, രവിയേട്ടനാണ് മ്യൂസിക്, രവീന്ദ്രനാണ്.
ഇന്നത്തെ വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ വിദ്യാസാഗർ, വിദ്യാസാഗറാണ് അന്ന് വൈബ്രോഫോൺ, വൈബ്രോഫോണും ഒരു എടക്കയും മാത്രമേ ഉള്ളൂ. ശ്രീധരൻ മാരാർ എന്ന് പറഞ്ഞാൽ അന്ന് മദ്രാസിലെ പാട്ടുകൾക്കൊക്കെ എടക്കയും ചെണ്ടയുണ്ടെങ്കിൽ അദ്ദേഹമാണ് വരിക. അദ്ദേഹത്തിൻ്റെ എടക്കയും വിദ്യാസാഗറിൻ്റെ വൈബ്രോഫോണും മാത്രം വെച്ച് ഞാൻ പാടാൻ ഞാനും അങ്ങനെ എടുത്തൊരു ഗാനമാണ് പ്രളയ പയോധി ജല എന്ന ഈ രാഗമാലിക. ദശന ശിഖരേ ധരണീ തവലഗ്ന ശശിനി കളങ്ക കലേവനി മഗ്ന കേശവാദൃത സൂകര രൂപ ജയ ജഗദീശ കരേ ജയ ജഗദീശ കരേ. ബന്ധുക്കളെ സിനിമ എടുക്കാൻ തീരുമാനിക്കുക, അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അത് എനിക്ക് ഒരു സംഗീത സംവിധാനം, മലയാളത്തിൽ പ്രഗത്ഭനായ ഒരു സംഗീത സംവിധായകൻ, എൻ്റെയൊക്കെ പിന്നാലെ വന്ന ഒരു സംഗീത സംവിധായകൻ്റെ ഒരു പടം ചെയ്യുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു സംവിധായകൻ്റെ പടമാണ് അവൻ, മുണ്ടൻസിൽ കമ്പോസിങ്. അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് അദ്ദേഹം ഒരു ട്യൂൺ തന്നു, ട്യൂൺ ഇട്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ട്യൂൺ ഇടാതെ ഞാൻ മൂന്ന് സിറ്റുവേഷൻ ഉള്ളൂ, മൂന്ന് പാട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളും നോക്കൂ, അത് ട്യൂൺ ചെയ്ത് നോക്കൂ, ശരിയായില്ലെങ്കിൽ. അപ്പോൾ അതേ സാറെ, ഇനി പഴയ 70s പാട്ടുകൾ ഇനി നിലനിൽക്കില്ല, ആ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ട്യൂൺ വെച്ച് നമ്മുടെ ഈ മോഡേൺ ഓർക്കസ്ട്രേഷനൊക്കെ മാറി ഈ പുതിയ ഈ ടൈപ്പിൽ പാട്ട് ചെയ്താലേ നന്നാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊന്നും മറുപടി പറയാൻ പോയില്ല. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ഒരു പാട്ട് അദ്ദേഹം എത്ര പ്രാവശ്യം ആ ട്യൂൺ ഞാൻ എഴുതി കൊടുത്ത ലിറിക്ക് നോക്കാൻ ആ ഡയറക്ടർ പറഞ്ഞു. ലിറിക്ക് വെച്ച് ട്യൂൺ ചെയ്ത് എത്ര ട്യൂൺ ചെയ്തിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, ശരിയാവുന്നില്ല, ഡയറക്ടർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതെനിക്ക് എൻ്റെ ഈണം ഇതാണ്, ഞാൻ ഈ ഈണത്തിലെ ഇത് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നു പറഞ്ഞു. ആ ഈണം പാടിയപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു, ഈ ഈണം കിട്ടാൽ മതി. അത് സംഗീത സമയം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, കുറച്ച് മാറ്റിയിട്ട് മോഹൻ രാഗത്ത്, ഞാൻ പാടിയത് മോഹനത്തിലാണ്, അപ്പോൾ മോഹൻ രാഗത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ആ ട്യൂണിട്ട് അത് പാട്ട് വലിയ ഹിറ്റാവുകയും ചെയ്തു പാട്ട്. പിന്നീട് അന്ന് പുള്ളി അദ്ദേഹം സംഗീത ഹാർമോണിയം അങ്ങ് മടക്കി വെച്ചിട്ട് പറഞ്ഞു, നമുക്ക് നാളെ ഇരിക്കാം പറയാം. പോയിട്ട് രാത്രി എന്നെ ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, അല്ല സംഗീത സംവിധാനം എഴുതുന്ന പാട്ട് ട്യൂൺ ചെയ്യാൻ താല്പര്യമില്ല, ട്യൂൺ തരും. അപ്പോൾ രണ്ട് ട്യൂൺ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഒരുമിച്ച് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ ട്യൂണിങ് കാസറ്റ് പണിത്തരാൻ പറഞ്ഞു. ഞാൻ അതിന് എഴുതാം വീട്ടിൽ നിന്ന്, ഞാൻ അവിടെ വരുന്നത് അവിടെ വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, കാരണം ഞാൻ എഴുതിക്കൊണ്ട് വന്നല്ലേ ഈ ഒരു കമ്പോസിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ആൾറെഡി ഇഫ് യു ആർ ആൾറെഡി കമ്പോസിങ് എ ട്യൂൺ അയ്യോട്ടേക്കാം, നിങ്ങൾ കഴിഞ്ഞ ഒരു കാസറ്റ് കൊടുത്തേക്ക്, ഞാൻ എഴുതി കാസറ്റി പാടി ASID പാടി കൊടുത്താൽ BSID ഞാൻ പാടിത്തരാം, പാടി അങ്ങോട്ട് കൊടുത്തേക്ക്. അപ്പോൾ ട്യൂൺ വാരികൾ തെറ്റല്ലെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ബാക്കി മറ്റ് രണ്ട് പാട്ടുകൾ ചെയ്തു. സത്യം പറഞ്ഞാൽ ആ രണ്ട് പാട്ട് ഇപ്പോഴും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഞാൻ എഴുതുന്ന ഓരോ പാട്ടും ഒരു ട്യൂണിൽ എഴുതുന്നു. അപ്പം ഞാൻ എഴുതുമ്പോൾ എനിക്ക് വരുന്ന ട്യൂൺ തന്നെ ഇട്ടൊരു പടം എടുത്താറുണ്ട്. അങ്ങനെ ചെയ്ത ബന്ധുക്കൾ സത്യം
അപ്പൊ ആ പാട്ടിലെ ഹിറ്റായി. അതില് മലയാളി പെണ്ണിന്റെ മനസ്സ്, മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന ഭസ് കാത്തേയ സാരം നിൻ മഹസ് ശാശ്വതം നിൻ രാഗ തപസ് മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന ഭസ് മലയാളി പെണ്ണിന്റെ മനസ്സെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് മോഹൻ രാഗത്തിൽ തുടങ്ങിയത് ചന്ദ്രകാരുന്നു ചന്ദ്രകാരനുള്ള സ്വാമിയുടെ പാട്ട് എൻ്റെ മനസ്സിൽ മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ അത് മൂന്ന് രാഗം ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഹരഹരപ്രിയുണ്ട്, സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേറൊരു രാഗം ഹരഹരപ്രിയ. പിന്നെ കാനഡയുണ്ട്, കാനഡയും സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് കാനഡ. അതിനകത്ത് ശരിക്കു പറഞ്ഞാൽ ഈശ്വരൻ്റെ തന്നെ അത് ആ രാഗത്തിൽ നമ്മുടെ ബദലക്ഷ്മൻ ചൂടിയ പാട്ട ആ ഈശ്വരന്റെ ഞാൻ ബിജെ വണ്ടി യൂസ് ചെയ്തു. വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും തെളിയുന്ന സ്ത്രീത്വത്തിൻ നിത്യഭാവം സത്യമാം കാരുണ്യ സാന്ദ്രനീലം മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന ഭസ് ആളുകൾ ഏറ്റുപാടുന്ന പെട്ടെന്ന് ഏറ്റുപാടാൻ പറ്റിയ ഒരു പാട്ട് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ഒരു കല്യാണരാഗമായി ചെയ്തപ്പോൾ അതാണ് ആലപ്പുഴ പട്ടണത്തിൽ അതുപോലെ മുതിറിയോള് കണ്ണും കണ്ടും കടം പറഞ്ഞു. അതും ഞാൻ പ്രത്യേക ഒരു സിറ്റുവേഷനാണ്, കാരണം വെച്ചാൽ കല്യാണരാഗം ആലപിക്കാൻ തുടങ്ങുമ്പോൾ ഒരുത്തേഴുതി താൻ യേശുദാസാവണ്ട താൻ അങ്ങ് വടിയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചെറുതായി ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ അതും അങ്ങനെ ആലപ്പുഴ പട്ടണത്തിനുള്ള പാട്ടും. അപ്പോൾ എൻ്റെ ലിറിക്സും അതെ ലിറിക്സിനോടൊപ്പം ജനിച്ച സംഗീതവുമായിട്ട് വന്ന പടമാണ് ബന്ധുക്കൾ ശത്രുക്കൾ. അതിൽ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്, ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളേ, ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളേ, കണ്ണും കണ്ണും കടം പറഞ്ഞു കടം കഥയിൽ മനം പുകഞ്ഞു, കണ്ണും കണ്ണും കടം പറഞ്ഞു കടം കഥയിൽ മനം പുകഞ്ഞു, കൊതിപ്പിച്ചു കടന്നതിന്റെ കുട്ടനാട്ടുകാരി എന്നെ, കൊതിപ്പിച്ചു കടന്നതിന്റെ കുട്ടനാട്ടുകാരി. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, ആലപ്പുഴ പട്ടണത്തിൽ. പിന്നെ ചുമലപ്പൂട് ഉണ്ട് മൂടി ചാരികശി രാഗം, അതും കുറച്ച് ക്ലാസ്സാണ്. എന്തുകാര്യം ഞാൻ സംഗീത സംവിധാനമായിട്ട് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു എന്നല്ല, പല്ലും ചോദിച്ചു സംഗീത പഠിക്കാൻ പറ്റില്ല. അതെന്താ, ഞാൻ എൻ്റെ പടത്തിനെ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടം. ആ പാട്ടുകളിൽ 7 പാട്ടുകളും സൂപ്പർ ഹിറ്റുകൾ എന്ന് പറഞ്ഞ എന്ന് മാത്രമല്ല, മലയാള സിനിമയുടെ സംഗീത സംവിധായകന് ആദ്യമായി ഗോൾഡ് ഡിസ്ക് കിട്ടുന്ന അതിനാണ്. ബന്ധുക്കൾ ശ്രദ്ധയ്ക്ക് ഗോൾഡ് ഡിസ്ക് കിട്ടി, ഒരാഴ്ചയിൽ 1,00,000 കോപ്പി കിട്ടും കാസിൽ. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം, ഉമ്മ തന്നുമ്മയാം കണ്ണുനീർ, ഉമ്മ തന്നുമ്മയാം കണ്ണുനീറനുരാഗത്തെ നിന്നു ചൊല്ലി ഞാനൂട്ടാം, തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. അദ്ദേഹത്തിൻ്റെ വരികൾക്കുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ട് നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള ചില തോട്ട്സ് കൺവേ ചെയ്യും അദ്ദേഹത്തിൻ്റെ ലിറിക്സിലൂടെ. അതായത്, കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് എന്തു മൂല്യം എന്ന വരികളുണ്ട് അതിൽ.
നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞിടുകിൽ നാരായണൻ എന്തിൻ അമ്പലങ്ങൾ വളരെ ശരിയല്ലേ. നമ്മൾ എപ്പോഴും എല്ലാം നിറവോടുകൂടി ഇരുന്നാൽ നമ്മൾ ആരും പ്രാർത്ഥിക്കില്ല, അമ്പലങ്ങളും ഒക്കെ വെറുതെ ആയി പോകും എന്നുള്ള ഒരു അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തില് കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് എന്ത് മൂല്യം. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് എന്ത് മൂല്യം. നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണൻ എന്തിൻ അമ്പലങ്ങൾ. നെടുവീർപ്പും ഞാനിനി പൂമാലയാക്കും, ഗദ്ഗദങ്ങൾ പോലും പ്രാർത്ഥനയാക്കും, ഗദ്ഗദങ്ങൾ പോലും പ്രാർത്ഥനയാക്കും. ചുംബനപ്പൂ കൊണ്ട് മൂടി എൻ്റെ തമ്പുരാത്തി നിൻ. ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ അമ്മയ്ക്കൊരു വേറെട്ടൊരു പടം എടുത്തു. പക്ഷേ ഈ പടത്തിലും ഞാൻ തന്നെയാണ് സംഗീതം നൽകിയത്, പാട്ട് നൽകിയത്. ഞാൻ നേരത്തെ ചെയ്യുന്ന പോലെ എൻ്റെ മനസ്സിൽ വന്ന് ഇങ്ങനെ അങ്ങനെ വരികളുടെ കൂടെ ഒന്നിങ്ങനെ അങ്ങനെ ഇടുകയായിരുന്നു. അത് ഭാഗ്യത്തിന് പാട്ടെല്ലാം ഹിറ്റാണ്, വളരെ പോപ്പുലറാണ് പാട്ടുകൾ. അതിൽ ഓർമ്മ നിന്നോർമ്മകൾ നിന്നോർമ്മകൾ പെയ്യുകയായി, ഓർമ്മ പെയ്യുകയായി, നിന്നോർമ്മകൾ പെയ്യുകയായി, ഓർമ്മ പെയ്യുകയായി, ഈ പാട്ട് വളരെ പോപ്പുലറാണ്. ഇത് നമ്മുടെ ഈ ഏതോ ഒരു പിന്നെ ചാനലിലെ ടോപ്പ് ടെൻ എന്ന് പറഞ്ഞ് കാണിക്കില്ല, അതിൽ രണ്ടാഴ്ചകളിൽ ഈ പാട്ട് നമ്പർ വണ്ണായി. അപ്പോൾ അത് ഇപ്പോഴും എൻ്റെ ഈണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇന്ദ്രനീല നിറം കവർന്നു വളർന്നു വർഷവനം, ഇന്ദ്രനീല നിറം കവർന്നു വളർന്നു വർഷവനം, അമ്പരം പ്രണയാർദ്രമായി പുതു കവിത എഴുതുകയായി, ആദ്യമുകിൽ പുഷ്പങ്ങളാ നിന്നോർമ്മ ഏതായാലും ഈ ഞാൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാന ചിത്രീകരണത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കവി എന്ന നിലയിൽ ചന്ദ്രകാന്തത്തിൽ ഞാൻ ഗാന ചിത്രീകരണത്തിൽ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പിന്നൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും ചിത്രീകരണം ചിലവാക്കിയിട്ടില്ല. ഒരു നിർമ്മാതാവ് ശ്രീകുമാരൻ പി നിർമ്മാതാവ് എപ്പോഴും ശ്രീകുമാരൻ സംവിധാനം പുറകോട്ട് വരിക, കാരണം പണം അധികം ചിലവാക്കരുത് എന്ന് പറയും നിർമ്മാതാവ്. അപ്പോൾ അതുകൊണ്ട് 60 ഡ്രസ്സ് മാറുക, 60 പെണ്ണുങ്ങൾ നൃത്തം ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും എൻ്റെ പടങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ പാട്ടുകളും ആ രീതിയിലായിരിക്കും. തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, സംവിധായകൻ, സംഗീത സംവിധായകൻ എന്നീ എല്ലാ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനൊരു
ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. ആ ചോദ്യം സ്ഥിരമായിട്ട് എല്ലാവരും കണ്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പണ്ടത്തെ പാട്ടുകൾ നിലനിൽക്കുന്ന പോലെ ഇപ്പോഴത്തെ പാട്ടുകൾ നിലനിൽക്കുന്നില്ല. അത് എൻ്റെ കണ്ടുപിടുത്തം, ഒന്ന് ഞങ്ങൾ അന്ന് കഥാസന്ദർഭത്തിന് പ്രാധാന്യം കൊടുത്തു, കഥയ്ക്ക് അനുയോജ്യമായ പാട്ടുകൾ എഴുതി. അന്ന് കഥയുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കഥാസന്ദർഭത്തിനോ കഥയ്ക്കോ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ചിത്രീകരണത്തിനോ. അപ്പോൾ ആ ചിത്രീകരണമാണ് ആദ്യം മനസ്സിൽ. അപ്പോൾ ആദ്യം ഗാനരചനാവിനേക്കാൾ മുമ്പിൽ വരുന്നത് നൃത്ത സംവിധായകനാണ്. അപ്പോൾ സംഗീത സംവിധായകനും നൃത്ത സംവിധായകനും കൂടെ സങ്കല്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഗാനരചനാവ് പോകണം. അപ്പോൾ അന്ന് ഗാനരചിതാവും സംഗീത സംവിധാനം മേൽശാന്തിമാരായിരുന്നു. ഇന്ന് ഗാനരചിത പാട്ടെടുത്തുകാരും കീശാന്തി, സംഗീത സംവിധാനം മേൽശാന്തിയുമാണ്. അത് ശരിയല്ല, രണ്ടുപേരും ഈക്വലാണ്. ഈക്വലാകുമ്പോഴേ പാട്ട് നന്നാവും. എപ്പോഴും നന്ന് പറയുന്നത് അങ്ങനെ ആളുകൾ പറയുന്നത് ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി ടീമെന്ന. ആദ്യ ആരുടെ പേരാണ്? ഗാനരചിതാവിൻ്റെ പേരാണ്. ശ്രീകുമാരൻ തമ്പി അർജുനൻ ടീം. ഇതിനു മുമ്പ് പി ഭാസ്കരൻ ബാബുരാജ് ടീം, പി ഭാസ്കരൻ കെ രാഘവൻ ടീം. കെ രാഘവൻ മഹാനായ മനുഷ്യൻ, പക്ഷേ കെ രാഘവൻ ഭാസ്കരൻ ടീം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബാബുരാജ് പി ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പി ഭാസ്കരൻ ബാബുരാജ് ടീം. പിന്നെ വയലാർ ദേവരാജൻ, ദേവരാജൻ വയലാർ എന്ന് പറഞ്ഞു ആരെങ്കിലും പറയുന്നത്? വയലാർ ദേവരാജൻ അല്ലേ പറയുന്നത്? വയലാർ ദേവരാജൻ ടീമിൻ്റെ ഗാനങ്ങളല്ലേ? എന്താ ദേവരാജൻ ടീമിനെ ഇന്ന് ഇങ്ങനെ ടീം ഇങ്ങനെ പേരെ പറയുന്നില്ല. സംഗീത സംവിധാനത്തിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ചില വാൾപ്പേപ്പർ സിനിമകളുടെ പോസ്റ്ററുകളും മറ്റും പാട്ടെഴുതാൻ്റെ പേരേ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ കൂടെ ആയിരിക്കും. സംഗീത സംവിധാനത്തിൻ്റെ പേര് കാണും മേലെ. അപ്പോൾ സംഗീത സംവിധാനങ്ങൾ വളരെ ഉയരത്തിൽ പോവുകയും പാട്ടെഴുതാനും വളരെ താഴെയും വരികയും ചെയ്തു. ആ പഴണ്ടത്തെ പാട്ടുകളെ പോലെ ഇന്നത്തെ പാട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം അതാ വേറൊരു കാരണമല്ല. ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തവയായിരുന്നു ശ്രീകുമാരൻ തമ്പി ചിത്രങ്ങളിലെ കഥാമുഹൂർത്തങ്ങൾ. അതുകൊണ്ട് തന്നെ അവ സാധാരണക്കാരൻ്റെ പ്രതീക്ഷകളോടും സങ്കല്പങ്ങളോടും നിരാശകളോടും ചേർന്നു നിന്നു. ശ്രീകുമാരൻ തമ്പി സമ്മാനിച്ച അനശ്വര ഗാനങ്ങളെപ്പോലെ ആ ചിത്രങ്ങളും മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. മലയാള സിനിമാ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാനാവില്ല ആ ചിത്രങ്ങളെ.